90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ പ്ലസ് 2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. ശ്രീ കെ ശബരിനാഥൻ, ഇന്നിപ്പോൾ വന്നിരിക്കുന്ന ഈ രണ്ട് സംഭവങ്ങൾ, എം ശിവശങ്കറിന്റെ അറസ്റ്റ് ഒരു കേസിൽ, ബിനീഷ് കോടിയേരിയുടെ അറസ്റ്റ് മറ്റൊരു കേസിൽ, എം ശിവശങ്കറിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി ഇന്ന് കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഈ ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയത്, അത് ഏതെങ്കിലും ചട്ടം ലംഘിച്ചോ നടപടിക്രമങ്ങൾ പാലിക്കാതെയോ നിര തെറ്റിച്ചോ ഒന്നുമല്ല, സ്വാഭാവിക നടപടിയുടെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ബന്ധങ്ങളുടെ കാര്യത്തിലോ വ്യക്തിപരമായ അദ്ദേഹത്തിന്റെ ഇടപെടലുകളുടെ കാര്യത്തിലോ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കേണ്ടതില്ല എന്നാണ്. പ്രതിപക്ഷത്തോട് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത് ശിവശങ്കറിനെ കാട്ടി സർക്കാരിനെ ഭയപ്പെടുത്താൻ ശ്രമിക്കരുത് എന്നാണ്. അങ്ങനെയെങ്കിൽ ഈ രാജി ആവശ്യം വിലപ്പോകില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? പിന്നെ ബിനീഷ് കോടിയേരിയുടെ കാര്യം നേരത്തെ തന്നെ പറഞ്ഞു, സെക്രട്ടറിയുടെ മകനാണെന്നതുകൊണ്ട് പാർട്ടി അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതില്ല. ഇന്നിപ്പോൾ ഇടതുമുന്നണി കൺവീനറും അതേ ഭാഷയിൽ തന്നെ സംസാരിച്ചു. CPMന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയും ഇന്ന് അതേ ഭാഷയിൽ തന്നെയാണ് സംസാരിച്ചത്. അപ്പോൾ എന്താണ് പ്രതിപക്ഷം ഇതിനെ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇന്ത്യൻ കമ്മ്യൂണിസത്തിന്റെ 100-ാം വർഷമാണെന്ന് CPM അവകാശപ്പെടുന്ന ഒരു വർഷമാണ്. CPIക്ക് അതിൽ വിരുദ്ധാഭിപ്രായമാണ്. ബിനോയ് വിശ്വം അടക്കമുള്ള ആളുകൾ ഇതിനെക്കുറിച്ച് പത്രങ്ങളിലേക്ക് എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട്. എന്തായാലും CPM റിയാസ് അടക്കമുള്ള ആളുകൾ ഇന്ത്യൻ കമ്മ്യൂണിസത്തിൻ്റെ 100-ാം വർഷം ആഘോഷിക്കുമ്പോഴാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്ത്യയിലുള്ള ഏക മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് എറണാകുളത്തൊരു അറസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നത്. അതേ സമയത്താണ് ഇടതുപക്ഷത്തിന് ഇന്ത്യയിൽ ഭരണമുള്ള ഏക സംസ്ഥാനത്തിലെ പാർട്ടി സെക്രട്ടറിയുടെ മകനെ ബാംഗ്ലൂരുള്ള വിൽസൺ ഗാർഡനിലെ പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ 100 വർഷം, നിങ്ങൾ പറഞ്ഞ വലിയ മേനി പറഞ്ഞല്ലോ, നിങ്ങളെല്ലാ 3 വർഷവും കമ്മിറ്റി കൂടും, ചർച്ച ചെയ്യും, അതിനുശേഷം നിങ്ങൾ സെക്രട്ടറിയൊക്കെ ഉണ്ടാക്കും. അത് കഴിഞ്ഞ് നിങ്ങൾ 100 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ പാർട്ടിയുടെ അവസ്ഥ ഇതാണ്, നിങ്ങൾക്ക് ഭരണമുള്ള ഒരു സംസ്ഥാനത്തിലെ പാർട്ടിയുടെയും ഭരണത്തിൻ്റെ അവസ്ഥ ഇതാണെന്നുള്ളത് ഞാൻ പ്രിയ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ തുടക്കത്തിൽ ശ്രീ റിയാസ് പറഞ്ഞൊരു കാര്യം, 115 ദിവസമായിട്ട് ഇത് ചർച്ച ചെയ്യുകയാണല്ലോ, ചർച്ച ചെയ്തിട്ട് ഇത് മനഃപൂർവ്വം മാധ്യമ അജണ്ടയാണ്, പ്രതിപക്ഷ അജണ്ടയാണെന്നുള്ള നിലയ്ക്ക് പറഞ്ഞതിലേക്ക് മറുപടി ഉള്ളത്, നമ്മൾ കഴിഞ്ഞ 116 ദിവസമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളത് കേവലം ഈ സ്വർണ്ണക്കടത്ത് മാത്രമല്ല, സ്വർണ്ണക്കടത്തിനോടൊപ്പം ലൈഫ് വിഷയം, അതിൻ്റെ ഭാഗമായി വന്ന ലൈഫ് വിഷയം നമ്മൾ ചർച്ച ചെയ്തു. അതിൻ്റെ ഭാഗമായി വന്ന വിശുദ്ധ ഖുറാന്റെ പേരിൽ ഇവിടെ സാധനങ്ങൾ കടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്തു. അതിൻ്റെ ഭാഗമായി സ്പേസ് പാർക്കിൽ സ്വപ്ന സുരേഷിന് ജോലി കൊടുത്ത കാര്യം നമ്മൾ ചർച്ച ചെയ്തു. ഈന്തപ്പഴം കടത്തിയതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തു. സെക്രട്ടേറിയറ്റിൽ ഫയലുകൾ കത്തിയതോ കത്തിച്ചതോ ആ കാര്യം നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ ഈ കഴിഞ്ഞ 116 ദിവസമായി ഒരു വിഷയത്തിൽ നിന്ന് തുടങ്ങി ഏകദേശം 5-ോ 10-ോ ഉപവിഷയങ്ങളിലേക്ക് പോയ ഇന്ന് കേരളത്തിലെ ഒരു വൈറസ് പോലെ എല്ലാ വകുപ്പുകളിലേക്കും കയറിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഭരണത്തിനെ തകർക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ തീർച്ചയായിട്ടും പൊതുജനം ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചർച്ചകൾ നടക്കുന്നത്. പിന്നെ ഇന്ന് കേരളത്തിലെ പാർട്ടി സെക്രട്ടറിയുടെ മകനെ അറസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ ബീഹാറിലെ പാർട്ടി സെക്രട്ടറിയുടെ കാര്യമാണോ പറയേണ്ടത്? എനിക്കത് മനസ്സിലാവാത്തൊരു കാര്യമാണ്. ഇവിടെ പാർട്ടി സെക്രട്ടറിയുടെ മകൻ, ഞാൻ മനസ്സിലാക്കുന്നത് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം ഏതോ ഒരു ബ്രാഞ്ചിലുള്ള ഒരാളും കൂടിയാണ്. അങ്ങനെ ഒരാൾ സർക്കാരിൻ്റെ ഭാഗമായി സർക്കാരിന് ഏറ്റവും കൂടുതൽ ശക്തമായി പിന്തുണ നൽകുന്നത് CPMന്റെ പാർട്ടി സെക്രട്ടറി, മുഖ്യമന്ത്രി പറയുന്ന ഒരു കാര്യത്തിനും എതിർത്തൊരു വാക്ക് പറയാത്ത പാർട്ടി സെക്രട്ടറിയുടെ മകനെ പിടിച്ചിരിക്കുന്നത് ചെക്ക് തട്ടിപ്പിനോ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിലെ വസ്തു കൊടുത്ത കേസിലൊന്നുമല്ല. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. ഇന്ന് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിയമസഭയിലേക്ക് എത്രയോ പ്രാവശ്യം ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യമാണ്. ഇന്ന് കേരളത്തിലെ സ്കൂളുകളിൽ, കേരളത്തിലെ വീടുകളിൽ യുവാക്കളിൽ ഏറ്റവും കൂടുതൽ സങ്കീർണമായിട്ടുള്ള ഒരു പ്രശ്നമായി ഇവിടെ ഈ ലഹരിക്കടത്തുള്ളപ്പോൾ, കഞ്ചാവ്, മയക്കുമരുന്ന് അടക്കമുള്ള കാര്യങ്ങളുടെ വിപണനം നടക്കുമ്പോൾ, അതിനെതിരെ സർക്കാർ വിമുക്തി എന്നുള്ള പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ, എനിക്ക് പറയാനുള്ളത് വിമുക്തി ഇനിയിപ്പോൾ നടത്തിലേക്കേണ്ടത് പാർട്ടി സെക്രട്ടറിയുടെ വീട്ടിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവിടെ ഒരു സമൂഹത്തിനെയും ഒരു യുവതയെയും തന്നെ കവർന്നു തിന്നുന്ന മയക്കുമരുന്നിൻ്റെ കടത്തിൽ മയക്കുമരുന്ന് പ്രതികളെ സഹായിച്ച് അവർക്ക് അതിനുള്ള ധനസഹായം നേരിട്ടോ അല്ലാതെ നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കേസിൽ CPMന് ഭരണമുള്ള ഏക സംസ്ഥാനത്തിലെ പാർട്ടി സെക്രട്ടറിയുടെ മകൻ, തീർച്ചയായിട്ടും ആ പാർട്ടി സെക്രട്ടറിയുടെ മകന് പാർട്ടിയുമായിട്ട് ഇവിടുത്തെ ബിസിനസ് ലോബിയുമായിട്ട് അതിൻ്റെ ബന്ധത്തിലുള്ള ആ ഒരു ശക്തി കാരണം കിട്ടുന്ന പണം, അല്ലെങ്കിൽ 50 ലക്ഷം രൂപ, ഞാനൊക്കെ ആലോചിക്കരുത്, അദ്ദേഹം പറഞ്ഞു 6 ലക്ഷം രൂപയാണ് ഈ അനൂപ് മുഹമ്മദിന് കൊടുത്തത്. ഈ ഒരു വിഷയം തുടങ്ങിയപ്പോൾ ചാനൽ ബൈറ്റ് വന്നപ്പോൾ അദ്ദേഹം വളരെ ലാഘവത്തോടെ, എനിക്ക് തന്നെ അത്ഭുതപ്പെട്ടു പോയി, ഞാനൊരു 6 ലാഖ് റുപ്പീസ് കൊടുത്തിട്ടുണ്ടെന്ന്. നമ്മുടെ നാട്ടിലൊക്കെ പാവപ്പെട്ടവരുടെയും കർഷകരുടെയൊക്കെ പാർട്ടിയല്ലേ, ഒരു 6 ലാഖ് റുപ്പീസ് വെറുതെ കൊടുത്തു എന്ന് അദ്ദേഹം പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന അനൂപ് മുഹമ്മദിൻ്റെയൊക്കെ അക്കൗണ്ട് പറയുന്നത് 50 ലക്ഷം
രൂപ കൊടുത്തിട്ടുണ്ടോ? ഇവിടെയാണ് ഒരു പാവപ്പെട്ട ആളുകളുടെയും കർഷകരുടെയും തൊഴിലാളികളുടെയും തൊഴിലാളികളുടെയും ഒക്കെ ഒരു പാർട്ടിയുടെ സെക്രട്ടറിയുടെ മകനെ എവിടെ നിന്നാണ് ഇത്രയും പണം എന്നുള്ള കാര്യം സാധാരണ ആൾക്കാർ മനസ്സിലാക്കുന്നില്ല. 50 ലക്ഷം രൂപ ബിനീഷ് കോടിയേരി, രണ്ട് കാര്യങ്ങൾ ശ്രീ ശബരിനാഥൻ, ഞാൻ രണ്ട് കാര്യത്തിലൊന്ന് ഇടപെട്ടോട്ടെ. ഒന്ന്, ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട കേസല്ല ഇഡി ഇപ്പോൾ ബിനീഷിനെ അറസ്റ്റ് ചെയ്യാൻ ഇടവരുത്തിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പണമിടപാടുമായി ബന്ധപ്പെട്ട കേസിലാണ്. ഇഡിക്ക് അതേ ചെയ്യാൻ കഴിയുള്ളൂ. രണ്ടാമത്തെ കാര്യം, താങ്കൾ പറഞ്ഞത് 50 ലക്ഷം രൂപ കൊടുത്തു എന്നുള്ളതല്ല, 50 ലക്ഷം രൂപ സമാഹരിച്ച് നൽകാൻ ബിനീഷ് കോടിയേരിയുടെ സഹായം ഉണ്ടായിരുന്നു എന്നതാണ്. അതായത് ബിനീഷ് വിളിച്ചു പറഞ്ഞ് പണം അറേഞ്ച് ചെയ്തു എന്ന അനൂപ് മോഹന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ അറസ്റ്റ് നടന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് വസ്തുതാപരമായ പിശകുകൾ ഉണ്ടാവരുതല്ലോ. അതെ, അപ്പൊ വസ്തുത പ്രശ്നമില്ല. അപ്പൊ എന്തായാലും SBI ബാങ്കിനെ പോലെ 50 ലക്ഷം രൂപ സമാഹരിക്കാനുള്ള ഒരു പവർ ഒരു പാർട്ടി സെക്രട്ടറിയുടെ മകനുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. പാവപ്പെട്ട പാർട്ടിക്കാർക്ക് ഒരു ലോൺ വാങ്ങിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ജോലിയില്ലാത്ത ആൾക്കാർക്ക് ഒരു ലോൺ കൊടുക്കാൻ പോലും പാർട്ടിയുടെ കീഴിലുള്ള സഹകരണ ബാങ്കുകൾ കൊടുക്കാതിരിക്കുമ്പോൾ 50 ലക്ഷം രൂപ സമാഹരിക്കാനുള്ള ശക്തി പാർട്ടി സെക്രട്ടറിയുടെ മകനുണ്ടെങ്കിൽ അത് അഭിനന്ദനീയം തന്നെയാണ്. നമ്മൾ കേരളത്തിലാണ് ജീവിക്കുന്നത്, ആൾക്കാർ ഇതൊക്കെ കാണുന്നതല്ലേ? ഇത്രയധികം പൊളിറ്റിക്കൽ നെക്സസ്, അതുമല്ല ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ദുബായിൽ ബന്ധപ്പെട്ടൊരു കേസുണ്ട്. ആ ബന്ധപ്പെട്ട കേസ് നടക്കുമ്പോൾ ഇപ്പം എനിക്ക് വ്യക്തിപരമായി ആരെയും കുറ്റം പറയുന്ന ഒരാളല്ല, പക്ഷെ ബുർജ് ഖലീഫയുടെ താഴെ വന്നിരുന്ന് അവിടെ സിനിമാ സ്റ്റൈലിൽ ഒരു വീഡിയോ ഇറക്കി എനിക്കൊരു പ്രശ്നവുമില്ല എന്നൊക്കെ പറഞ്ഞ ഒരാൾ, ആ വഴിയിൽ പോകുന്ന ഒരാൾ, ഇടതുപക്ഷ പാർട്ടികളുടെ പ്രത്യേകിച്ച് കഴിഞ്ഞ പാർട്ടി പ്ലീനത്തിൽ സമ്മേളനത്തിൽ 4 ദിവസം ചർച്ച ചെയ്ത് പാർട്ടിയിലെ ആളുകൾക്ക് കുടുംബാംഗങ്ങൾക്കുള്ള നൈതികതയെക്കുറിച്ചുള്ള ചർച്ചകളും ലഘുലേഖകളും ഇറക്കിയിട്ട് ആ പാർട്ടി സെക്രട്ടറിയുടെ മകനെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടൊരു കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഇന്ന് ഈ പാർട്ടി എവിടെ എത്തിയിരിക്കുന്നു, നമ്മുടെ നാട് എവിടെ എത്തിയിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ്. പിന്നെ ഇവിടെ റിയാസ് ചോദിച്ച കാര്യങ്ങൾക്കൊന്നും മറുപടി പറഞ്ഞിട്ടില്ല. 1-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് തന്നെ ഇത് കാണാപ്പാടമായെന്ന് അദ്ദേഹം പറയുന്നത് കറക്റ്റാണ്. കാരണം 116 ദിവസമായിട്ട് എല്ലാ ദിവസവും ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നതും പത്രം എടുത്താൽ വായിക്കുന്നതും ചാനൽ തുറന്നാൽ കാണുന്നത് നിങ്ങളുടെ തെറ്റുകളല്ലേ? അപ്പോൾ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ കാര്യം ഓർമ്മയുണ്ട്. പിന്നെ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേറൊരു കാര്യം കൂടെ അറിയാം, മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്ന് അറിയാം. 6:30 അദ്ദേഹം ഇന്ന് കാര്യങ്ങൾ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ടുള്ള നേരിട്ടുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി കൊടുത്തിട്ടില്ല. പിന്നെ എനിക്കിപ്പോഴും മനസ്സിലാവാത്തത്, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അതുകൊണ്ട് മുഖ്യമന്ത്രിക്കൊരു ബന്ധമില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും? ഇവിടെ വൈക്കേരിയസ് ലയബിലിറ്റി എന്നൊരു കാര്യമുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അദ്ദേഹത്തിന് IAS ഓഫീസറിനെ പരിചയമുള്ളത് അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം മാത്രമാണെന്നാണ്. അത് ശരിയായ ഒരു കാര്യമല്ല. CM ഡെസിഗ്നേറ്റായി മുഖ്യമന്ത്രിയാകാൻ അദ്ദേഹം ചാർജ് എടുക്കുന്നതിന് മുമ്പ്, അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിയാകുവാൻ അവകാശം ഉന്നയിച്ചുകൊണ്ട് അന്നത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ടുള്ള CPMന്റെയും LDFന്റെ നേതാവായിട്ടുള്ള കത്തുമായി ബഹുമാനപ്പെട്ട ഗവർണറെ ശ്രീ ജസ്റ്റിസ് സദാശിവത്തിനെ 2016 മെയ്യിൽ അവസാനം 24 ആണെന്ന് തോന്നുന്നു അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ താൻ തയ്യാറാണെന്ന് പറഞ്ഞു പോകുമ്പോൾ കൂടെ പോയിരുന്ന ആള് പാർട്ടി സെക്രട്ടറിയോ അല്ലെങ്കിൽ ഇവിടെയുള്ള മറ്റ് DYF നേതാക്കളോ അല്ല. അങ്ങനെ ഒരാളെ താൻ മുഖ്യമന്ത്രി ആയപ്പോൾ മാത്രമാണെന്ന് അറിയുന്നത് എന്നുള്ളത് ആർക്കും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നുള്ള പോസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ 3-ാം നിരയിലെ അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കഴിഞ്ഞ 1.5-4 വർഷമായിട്ട് ഇത്തരത്തിലുള്ള തെറ്റുകൾക്ക് അദ്ദേഹം സഹായം കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം അതിന് കൂടുതൽ ഒരു ശക്തി പകരുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഇന്നത്തെ മുഖ്യമന്ത്രി അന്ന് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമാകുമ്പോൾ അന്നത്തെ പ്രധാനപ്പെട്ട സോളാർ വിഷയത്തിൽ പറഞ്ഞ 2 വരികൾ ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞു അന്നത്തെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രസ് കോൺഫറൻസിൽ 2015 പറഞ്ഞതാണ്, അപ്പോൾ മുഖ്യമന്ത്രിയുടെ എന്താ കോൺഫറൻസ് മുറിയിൽ വരെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, ഇനി ഞാൻ ധാർമ്മികതയൊന്നും പറയുന്നില്ല, ഈ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് 2015 പറഞ്ഞ അതേ ആളോട് അതേ ഭാഷകൾ അതേ ഫേസ്ബുക്ക് പോസ്റ്റുകൾ അതേ പ്രസ് ബൈറ്റുകൾ വെച്ചുകൊണ്ടാണ് പറയുന്നത്. ധാർമ്മികതയും നിയമവും വൈക്കേരിയസ് ലയബിലിറ്റി അടക്കമുള്ള നിയമവും ഉപയോഗിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിനും ഈ സർക്കാരിന് മുന്നോട്ട് പോകുവാൻ ഒരു നിമിഷം പോലും മുന്നോട്ട് പോകുവാനുള്ള അവകാശമില്ല. ഒരു കാര്യം ശരി, ശബരിനാഥൻ അദ്ദേഹം CBIയുടെ കാര്യം ഞാൻ ഒരു വാക്കൂടെ രാഹുൽജിയുടെയും സോണിയാജിയുടെയും കാര്യം ഞാൻ പറഞ്ഞു. ഞാൻ എന്തായാലും റിയാസിന് ഒന്ന് വാട്സാപ്പ് ചെയ്ത് കൊടുക്കാം. റിയാസിന് ഞാൻ 2020 CBI മമതാ ബാനർജിക്ക് എതിരെയുള്ള ശാരദ ചിറ്റ്ഫണ്ട് കേസിൽ CBIക്കെതിരെ മമതാ ബാനർജി ഇതേപോലെ തന്നെ CBI ബംഗാളിലേക്ക് വരണ്ട എന്നുള്ള തീരുമാനമെടുത്തപ്പോൾ അന്ന് PTA റിപ്പോർട്ട് ചെയ്യുന്നതാണ് പാർട്ടി സെക്രട്ടറി യെച്ചൂരി പറഞ്ഞ 2 വരികൾ ഞാൻ പറയാം. The CBI investigations in West Bengal are under court orders. കോടതി പറഞ്ഞിട്ടാണ് CBI വെസ്റ്റ് ബംഗാളിൽ ഇവിടെ ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം നടത്തുന്നത്. ദ ഏജൻസി ക്യാൻ അണ്ടർടേക്ക് ഇൻവെസ്റ്റിഗേഷൻസ് ആഫ്റ്റർ കോർട്ട് ഓർഡേഴ്സ് ആൻഡ് നോ സ്റ്റേറ്റ് ഗവൺമെന്റ് ക്യാൻ ഒബ്സ്ട്രക്ട് ദോസ്.
കോടതി പറഞ്ഞിട്ടാണ് ഇവിടെ സിബിഐ അടക്കമുള്ള ഏജൻസികൾ അന്വേഷണം ബംഗാൾ നടത്തുന്നത്. അതിനെ നിർത്തുവാൻ അതിനെ തടയുവാൻ ഒരു ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിനും ഒരു സംസ്ഥാന സാങ്കേതികമായി അത് ശരിയാണ് ശബരിനാഥൻ, സാങ്കേതികമായി അത് ശരിയുമാണ്. കോടതി പറഞ്ഞു കഴിഞ്ഞാൽ അത് തടസ്സപ്പെടുത്താൻ സംസ്ഥാന സർക്കാരുകൾക്ക് കഴിയില്ല. സാങ്കേതികമായി അത് ശരിയുമാണ് അദ്ദേഹം പറഞ്ഞത്. ശരിയെന്നാൽ ഞാൻ ഇനി താങ്കളിലേക്ക് വരാം. ശ്രീ എം ടി രമേശ്, രാഷ്ട്രീയമായും ധാർമ്മികമായും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സംഭവങ്ങളിൽ എം ശിവശങ്കറിന്റെ അറസ്റ്റായാലും ബിനീഷ് കോടിയേരിയുടെ അറസ്റ്റായാലും ഇതിന് മറുപടി പറയാൻ ഉള്ള ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനും പാർട്ടിക്കുമുണ്ട് എന്നതാണല്ലോ ബി ജെ പിയുടെ നിലപാട്. പക്ഷെ ഇവിടെ പാർട്ടിയും സർക്കാരും തിരിച്ചു പ്രയോഗിക്കുന്ന ഒരു ആയുധമുണ്ട്. അതായത് കേന്ദ്ര ഏജൻസികൾ, അത് ഇ ഡി ആയാലും കസ്റ്റംസ് ആയാലും എൻ ഐ എ ആയാലും സി ബി ഐ ആയാലും രാഷ്ട്രീയ താല്പര്യത്തോടുകൂടി പ്രയോഗിക്കുകയാണ് ഇവിടെ എന്ന ആക്ഷേപം, അതിനെ എങ്ങനെയാണ് നിങ്ങൾ പ്രതിരോധിക്കാൻ പോകുന്നത്? ആ വിഷയം ഇതുവരെ മുഖ്യമന്ത്രി ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടില്ല. ഔദ്യോഗികമായിട്ട് മുഖ്യമന്ത്രിക്കും ഈ സർക്കാരിനും അങ്ങനെ അഭിപ്രായമുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും ആ സമയത്ത് അതിനോട് പ്രതികരിക്കുന്നതാണല്ലോ നല്ലത്. മുഹമ്മദ് റിയാസ് പറഞ്ഞു എന്നുള്ളത് ശരിയാണ്, പക്ഷേ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. റിയാസോട് തിരിച്ച് അല്ല, സി ബിയുടെ കാര്യത്തിൽ തന്നെ ഞാൻ ഒരു വ്യക്തത അതിന് വരുത്തിയിരുന്നു. അതായത് സി ബിയുടെ കാര്യത്തിൽ സി ബി ഐ എന്ന അന്വേഷണ ഏജൻസിക്കെതിരായിട്ടാണോ അതോ ഈ വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ കേസിൽ സി ബി ഐ കേസെടുക്കുന്നത് നിയമപരമായി തെറ്റാണ് എന്നാണോ സംസ്ഥാന സർക്കാർ അഭിപ്രായം? ഞാൻ മനസ്സിലാക്കിയത് സംസ്ഥാന സർക്കാർ കോടതിയിൽ പറഞ്ഞിട്ടുള്ളത്, ലൈഫ് മിഷന്റെ ആളുകൾ കോടതിയിൽ പറഞ്ഞിട്ടുള്ളത് നിയമപരമായിട്ടുള്ള ചില തകരാറുകളുണ്ട് എന്നുള്ളതാണ്. ആ നിയമപരമായിട്ടുള്ള തകരാറുകൾ കോടതി ക്ലാരിഫൈ ചെയ്താൽ തീർന്നല്ലോ. നിയമപരമായ അധികാരമുണ്ടോ ഇല്ലയോ എന്ന് കോടതി പറഞ്ഞാൽ കഴിഞ്ഞല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അപ്പോഴും സി ബി ഐയുടെ രാഷ്ട്രീയ നിഷ്പക്ഷതയെക്കുറിച്ചോ അല്ലെങ്കിൽ സി ബി ഐ എന്ന അന്വേഷണ ഏജൻസിയുടെ വിശ്വാസ്യതയെ സംബന്ധിച്ചോ സംസ്ഥാന സർക്കാർ ഇതുവരെ ചോദ്യം ചെയ്തിട്ടൊന്നുമില്ല. അവരുടെ മനസ്സിലുണ്ടാകാം, പക്ഷേ അത് ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. കാരണം ഇത് ഒരേ സമയത്ത് കോൺട്രഡക്ടറി ആയിരുന്നു ഗോപികൃഷ്ണൻ പറഞ്ഞല്ലോ, ഒരേ സമയത്ത് രണ്ടും പറയാൻ മുഖ്യമന്ത്രിക്ക് പറ്റാത്തത് കൊണ്ടാണ്. കാരണം ഈ അന്വേഷണം ഞാൻ പറഞ്ഞിട്ട് വന്ന അന്വേഷണമാണ് എന്ന് എല്ലാ വാർത്താ സമ്മേളനങ്ങളിലും ആവർത്തിക്കുന്ന മുഖ്യമന്ത്രിക്ക് മറ്റത് പറയാൻ സാധിക്കാത്തത് കൊണ്ടാണ് പറയാത്തത്, മനസ്സിലുണ്ടാകാം. ഏതായാലും അത് വരട്ടെ. ഇവിടെ 10-20 മിനിറ്റ് നേരം നിങ്ങൾ മുഹമ്മദ് റിയാസോട് ആവർത്തിച്ചുതിട്ടും അദ്ദേഹത്തിന് ഉത്തരം പറയാൻ പറ്റാത്ത വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല. അദ്ദേഹം ആകെ പറഞ്ഞിട്ടുള്ളത് 110 ദിവസമായിട്ട് ഇത് വീണ്ടും വീണ്ടും ചർച്ച ചെയ്യുന്നതിനുള്ള ഒരു അസ്വസ്ഥത സി പി എമ്മിനുണ്ട്. ആ അസ്വസ്ഥതയാണ് അദ്ദേഹം ഇവിടെ പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഇന്നത്തെ ദിവസം നമ്മൾ നോക്കാം. ഇന്നത്തെ ദിവസം നടന്ന രണ്ട് സംഭവങ്ങൾ, ആ രണ്ട് സംഭവങ്ങളിൽ ഗവൺമെന്റിനും സംസ്ഥാന സി പി എമ്മിനും എങ്ങനെയാണ് ഒഴിഞ്ഞു മാറാൻ വേണ്ടി സാധിക്കുക? ഇന്നിപ്പോൾ ശിവശങ്കറിനെ ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്തപ്പോൾ ഇന്ന് നമ്മളൊക്കെ കേൾക്കുന്നത് ശിവശങ്കരൻ കസ്റ്റംസിനെ വിളിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തിനാണ് വിളിച്ചത്? മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആ ഓഫീസിന്റെ സംരക്ഷണം ഉപയോഗിച്ചുകൊണ്ട് ഈ ബാഗേജ് വിട്ടുകൊടുക്കാൻ കസ്റ്റംസിനെ വിളിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ ഗോപികൃഷ്ണൻ, ഇതാണല്ലോ 6-ാം തീയതി ഞങ്ങൾ ഉന്നയിച്ച ആരോപണം. 6-ാം തീയതി, ജൂലൈ മാസം 6-ാം തീയതി ബി ജെ പി ഉന്നയിച്ചിട്ടുള്ള ആരോപണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കസ്റ്റംസിനെ വിളിച്ചിട്ടുണ്ട്. എന്തായിരുന്നു 6-ാം തീയതി വൈകുന്നേരം 6 മണിയുടെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം? അസംബന്ധമാണ്, നാക്കിനെല്ലില്ലാതിരുന്നതുകൊണ്ട് എന്തും വിളിച്ചു പറയരുത്. ഇന്നിപ്പോ അത് വസ്തുതയാണെന്ന് പറഞ്ഞല്ലോ, ശിവശങ്കരെ സംബന്ധിച്ചല്ലോ ഞാൻ വിളിച്ചിട്ടുണ്ട്. ഞാൻ വിളിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വിളിച്ചു എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി നേരെ അദ്ദേഹം ഫോണെടുത്ത് കറക്കി കസ്റ്റംസിനെ വിളിച്ചു എന്നല്ലല്ലോ ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വിളിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനക്കാരൻ പിന്നെ അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആണല്ലോ, ഐ വകുപ്പിന്റെ ചുമതലയുള്ള അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള അദ്ദേഹത്തിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണെന്ന് സി നേതാക്കന്മാരടക്കം പറയുന്ന ശിവശങ്കറിനാണല്ലോ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ രണ്ടാമൻ. ആ ശിവശങ്കരനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കസ്റ്റംസിനെ വിളിച്ചത്. അപ്പൊ ഞങ്ങളുടെ ആരോപണം ശരിയായല്ലോ. ജൂലൈ മാസം 6-ാം തീയതി മുതൽ ഇന്ന് വരെ മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരുന്നത് വലിയൊരു കള്ളമാണ്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലാണ് എന്ന് ബോധ്യമായല്ലോ. ഇനി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ശിവശങ്കർ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മുഖ്യമന്ത്രിക്ക് അറിയില്ലേ? അദ്ദേഹം ഇന്ന് ചോദിച്ചല്ലോ, ഞാൻ പലതും കാര്യങ്ങളും അറിഞ്ഞിട്ടില്ല. ഈ മുഖ്യ 3 വർഷക്കാലം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി, 4 വർഷം, ആ 4 വർഷം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരിക്കുന്ന ഒരാൾ ഇത്തരം ഏർപ്പാടുകൾ ചെയ്യുന്നത് മുഖ്യമന്ത്രി അറിയില്ല എങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം അറിയാത്താണെങ്കിൽ മനസ്സിലാക്കാം ഗോപികൃഷ്ണൻ,
ഇതൊന്നിനു പുറകെ ഒന്നായിട്ട് ഇത്തരം സംഭവങ്ങൾ. കള്ളക്കടത്ത് സംഘം മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ചുറ്റുപാടും വട്ടമിട്ട് കറങ്ങി, അത് പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായിട്ട് ബന്ധം സ്ഥാപിച്ച് അദ്ദേഹത്തിന്റെ സഹായത്തോടുകൂടി ഈ വഴിവിട്ട കാര്യങ്ങൾ ചെയ്യുന്നത് 4 കൊല്ലക്കാലവും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയെന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? വിശ്വസിക്കണമെന്ന് മുഹമ്മദ് റിയാസിന് ആഗ്രഹമുണ്ടാകാം, സി പി എമ്മിന് ആഗ്രഹമുണ്ടാകാം. സി പി എം ഇത് വിശ്വസിക്കാനേ സാധിക്കുള്ളൂ, സി പി എമ്മിനെ മറിച്ച് ചോദ്യം സാധിക്കില്ല. സി പി എം വിശ്വസിച്ചോളൂ, സി പി എമ്മിന്റെ നേതാക്കന്മാരും പ്രവർത്തകന്മാരും വിശ്വസിച്ചോളൂ. പക്ഷേ കേരളത്തിൽ ജനങ്ങൾ അത് വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാവുക? പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിനെ അറിയുന്നവർക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന് കൊണ്ട് അദ്ദേഹം എടുക്കുന്ന നയപരമായിട്ടുള്ള തീരുമാനങ്ങളുടെ കാർക്കശം അറിയുന്ന ആളുകൾക്ക് മന്ത്രിസഭാ യോഗത്തിൽ പോലും മറ്റു മന്ത്രിമാരുടെ മുമ്പിൽ നിലപാടുകൾ വ്യക്തമാക്കുന്നതിൽ മുഖ്യമന്ത്രി കാണിക്കുന്ന വലിയ ഔദ്ധ്യത്തെക്കുറിച്ച് മന്ത്രിമാർ തന്നെ പറയുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള ഒരാൾക്ക് അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ കുറിച്ച് അറിയാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് വെള്ളം കൂടാതെ കേരളം വിഴുങ്ങണമെന്നാണ് മുഹമ്മദ് റിയാസ് ആഗ്രഹിക്കുന്നത്. അത് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഇതെല്ലാം അറിയാം. ഒന്ന്, അത് ആ അറിയുന്ന കാര്യങ്ങളാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം. സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു. സി പി എം ചോദിക്കുന്നു, മക്കൾ ചെയ്ത കുറ്റത്തിന് അച്ഛൻ കുറ്റവാളിയാണോ? സാങ്കേതികമായി ഞാനതിനോട് യോജിക്കാം, മക്കൾ ചെയ്യുന്ന എല്ലാ കുറ്റകൃത്യങ്ങളും അച്ഛന്റെ തലയിൽ കെട്ടിവെക്കാൻ സാധിക്കില്ല. നിയമപരമായും സാധിക്കില്ല, സാങ്കേതികമായും സാധിക്കില്ല, കുറ്റമല്ലോ. ഞങ്ങൾ കോടിയേരി ബാലകൃഷ്ണനെ ഈ കേസിൽ പെടുത്തണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ബിനീഷ് കോടിയേരിക്ക് പങ്കുള്ളത് കൊണ്ട് കോടിയേരി ബാലകൃഷ്ണനെ കേസിൽ പെടുത്തണമെന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ലല്ലോ. ബിനീഷ് കോടിയേരി തെറ്റ് ചെയ്താൽ പ്രതിയാകേണ്ടത് ബിനീഷ് കോടിയേരിയാണ്. പക്ഷെ അതിൻ്റെ അകത്ത് ഒരു രാഷ്ട്രീയമായിട്ടുള്ള ധാർമ്മികതയില്ലേ? ഇതൊരു സാധാരണ കേസല്ലോ. മുഹമ്മദ് റിയാസ് DYF അഖിലേന്ത്യാ പ്രസിഡന്റ്, യുവജന പ്രസ്ഥാനത്തിന്റെ നേതാവല്ലേ? സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ ഒരു മയക്കുമരുന്ന് കേസിൽ, നേരത്തെ ഗോപികൃഷ്ണ ഒരു കാര്യം പറഞ്ഞു, അത് സാങ്കേതികമായിട്ട് മയക്കുമരുന്ന് കടത്തിയ കേസിലല്ല, പക്ഷെ മയക്കുമരുന്ന് കടത്തിയ കേസിലെ പ്രതിക്ക് അതിനാവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം കൊടുത്തു. അതൊരു പ്രധാനപ്പെട്ടതാണല്ലോ. ആ സാമ്പത്തിക സഹായം ഉപയോഗിച്ചുകൊണ്ടാണല്ലോ അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഇനി അതിന്റെ ഇൻവോൾവ്മെന്റ് എത്രത്തോളം ഉണ്ടെന്ന് ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. ഇവിടെ ഈ പ്രതിയുടെ ഒരു മൊഴിയിൽ പറയുന്നുണ്ട്, അദ്ദേഹത്തിന് പണം സമാഹരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിന് ബിനീഷ് കോടിയേരിയെ മാത്രമേ പരിചയമുള്ളൂ, മറ്റു പല അക്കൗണ്ടുകളിൽ നിന്ന് പണം വന്നിട്ടുണ്ട്, ആ അക്കൗണ്ടുകൾ ഏതാണെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അപ്പോ ഈ പ്രതിക്ക് പോലും അറിയാത്ത അക്കൗണ്ടുകളിലൂടെ ഇദ്ദേഹത്തിന് ബിനീഷ് കോടിയേരി പണം അറേഞ്ച് ചെയ്തു കൊടുത്തു. എന്തിനു വേണ്ടി? മയക്കുമരുന്ന് കള്ളക്കടത്തിനാണല്ലോ ഏർപ്പാട് ചെയ്തത്. അപ്പോ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ വീട്ടിനകത്തിരുന്നു കൊണ്ട് അദ്ദേഹത്തിന്റെ മകൻ ഒരു മയക്കുമരുന്ന് സംഘവുമായിട്ട് ബന്ധം സ്ഥാപിച്ചതിനെ കുറിച്ച് സി പി എമ്മിന് ഒരു ജാള്യതയും ഇല്ലേ? ഒരു ധാർമ്മികതയുടെ പ്രശ്നവും ഇല്ലേ? നമ്മളൊരു പൊതുപ്രവർത്തകരല്ലേ? അദ്ദേഹം ആ കുടുംബവുമായിട്ട് വേറിട്ട് നിൽക്കുന്ന ആളാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, ഞങ്ങളുടെ കുടുംബമായിട്ട് ഇപ്പോൾ ഒരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. അങ്ങനെയല്ലോ, അദ്ദേഹം താമസിക്കുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ കൂടെയല്ലേ? അദ്ദേഹം സി പി എമ്മിന്റെ എല്ലാ പരിപാടികൾക്കും ഉണ്ടാകുന്ന ആളല്ലേ? ഏറ്റവും ഒടുവിലായിട്ട് അദ്ദേഹത്തിൻ്റെതായിട്ട് വന്ന പടം ഞാൻ ശ്രദ്ധിച്ചു, അത് കേന്ദ്ര സർക്കാരിനെതിരായിട്ട് സി പി എം നടത്തിയിട്ടുള്ള ഒരു സമരത്തിൽ കോടിയേരി ബാലകൃഷ്ണ കൂടെ കുടുംബാംഗങ്ങളോടൊപ്പം വീട്ടിൽ സമരമുഖത്ത് ബിനീഷ് കോടിയേരിയുടെ ചിത്രമാണ് നാം എല്ലാവരും കണ്ടത്. കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ വാർത്താമാധ്യമങ്ങളും ആ ചിത്രം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സി പി എം സഹയാത്രികരാണ്, സി പി എമ്മിന്റെ പ്രവർത്തകരാണ്. മാത്രമല്ല, കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് എല്ലാവർക്കും അറിയാം ഈ ബിനീഷ് കോടിയേരി എന്ന വ്യക്തി സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ എന്നുള്ള നിലക്ക് അദ്ദേഹത്തിനുള്ള സ്വാധീനം എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന് ഏതെല്ലാം മേഖലയാണ് സ്വാധീനമുള്ളതെന്ന് അറിയാം. പക്ഷേ അങ്ങനെയുള്ള ഒരാൾ ഒരു കുറ്റകൃത്യത്തിലോ അല്ലെങ്കിൽ താങ്കൾ ഈ പറഞ്ഞതുപോലെ ഇതുപോലൊരു കേസിലോ ഇടപെട്ടു എന്ന് കരുതുക, അദ്ദേഹത്തിനെതിരെ അദ്ദേഹം പാർട്ടി അംഗമാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കുക എന്നതല്ലാതെ പാർട്ടി സെക്രട്ടറി രാജിവെക്കണം എന്ന ആവശ്യം ധാർമ്മികമായി ഉന്നയിക്കാൻ കഴിയുമോ? താങ്കൾ തന്നെ പറഞ്ഞു സാങ്കേതികമായി മകൻ ചെയ്ത കുറ്റത്തിന് അച്ഛനെ ശിക്ഷിക്കുന്നത് ശരിയല്ല എന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ധാർമ്മികതയുടെ പേരിൽ അത് പറയാൻ കഴിയുമോ? അല്ല, അത് സി പി എം ആണ് തീരുമാനിക്കേണ്ടത്. കാരണം ഒരു സാധാരണ ഏതെങ്കിലും ഒരു ഒരു പെറ്റി കേസ് അല്ലെങ്കിൽ ഒരു ചെറിയ ഏതെങ്കിലും ക്രിമിനൽ കേസ് ഇതൊക്കെയാണെങ്കിൽ മനസ്സിലാക്കാം. ഇതൊരു മയക്കുമരുന്ന് സംഘത്തിന് പണമിടപാട് ചെയ്തു കൊടുത്തു എന്നാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. ആ സംഘവുമായിട്ട് ഇനി എത്രത്തോളം ബന്ധമുണ്ട് എന്നുള്ളത് വരാനിരിക്കുന്നേയുള്ളൂ. ഏതായാലും പ്രാഥമികമായി നമ്മുടെ മുമ്പിലുള്ളത് ഒരു മയക്കുമരുന്ന് സംഘത്തിന്, രാജ്യാന്തര ബന്ധമുള്ള സംഘത്തിന്, രാജ്യത്തിനകത്തേക്ക് ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രമാദമാർന്ന ഒരു കേസിൽ ആ പ്രതിക്ക് അതിനാവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം ചെയ്തു കൊടുത്ത ഒരാൾ സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ മകനാകുന്നു. അങ്ങനെ കേസിൽ പെട്ടിട്ടുള്ള ഒരാൾ
സ്വാഭാവികമായിട്ടും അത് സി പി എമ്മിൻ്റെ ഒരു നേതാവിൻ്റെ കുടുംബത്തിൽ താമസിക്കുന്നു. അതിനെക്കുറിച്ച് ഒരു ധാർമ്മികതയും സി പി എമ്മിനില്ലെങ്കിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും. അമിത്ഷായുടെ മകൻ ജയ്ഷായ്ക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ അമിത്ഷായുടെ രാജി ആരും ആവശ്യപ്പെട്ടിരുന്നില്ലല്ലോ. ഗോപികൃഷ്ണൻ, രണ്ടും എങ്ങനെയാണ് നിങ്ങൾക്ക് താരതമ്യപ്പെടുത്താൻ സാധിക്കുക? ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അഴിമതി ആരോപണമാണ് ഉയർന്നത്. ആ അഴിമതി ആരോപണം ഉയർന്ന സന്ദർഭത്തിൽ തന്നെ അത് അന്വേഷിക്കാൻ ഉത്തരവിട്ടു. അത് അന്വേഷിച്ചു. ആ അന്വേഷണത്തിൽ ഒരു കഴമ്പുമില്ല. അന്വേഷണം, അതായത് ഒരു മാധ്യമമാണല്ലോ പരാതി കൊടുത്തത്. ആ പരാതിക്ക് ആസ്പദമാക്കിയിട്ടുള്ള എന്തെങ്കിലും തെളിവുകൾ മാധ്യമത്തിന്റെ കയ്യിലുണ്ടെങ്കിൽ കോടതിയിൽ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ഒന്നും കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണല്ലോ പ്രഥമ ദൃഷ്ടിയെ അന്വേഷണം പോലും നടത്താൻ സാധിക്കാതെ അത് ക്ലോസ് ചെയ്തു പോയിട്ടുള്ളത്. ഞാൻ ബിനീഷ് കോടിയേരിക്കെതിരായിട്ടൊരു അഴിമതി ആരോപണമാണെങ്കിൽ ഞാനത് പറയില്ല. അഴിമതി ആരോപണം ഉണ്ടാകാം, അതിനെക്കുറിച്ച് അന്വേഷിക്കട്ടെ. ഇത് അങ്ങനെയുള്ളൊരു കേസല്ലല്ലോ. ഇത് സി പി എം തന്നെ നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ സി പി എം തന്നെ പറയുന്നു, അവരുടെ പാർട്ടി നേതാക്കന്മാരുടെ കുടുംബാംഗങ്ങളടക്കം ചില കാര്യങ്ങളിൽ ചില ധാർമ്മികത വെച്ച് പുലർത്തണം, ജീവിത ശൈലികൾ കൃത്യമായിട്ടുള്ള നിലപാടുണ്ടാവണം, അത് സി പി എമ്മിനോട് യോജിച്ചു പോകുന്നതായിരിക്കണം. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാനിപ്പോഴും ആവർത്തിക്കുന്നത്, സി പി എമ്മിന് എങ്ങനെയാണ് പാർട്ടി പ്രവർത്തകന്മാരുടെ മുന്നിൽ ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കുക? അല്ലെങ്കിൽ പൊട്ടുപോയതിനെ കുറിച്ച് വേവലാതി ഉണ്ടാകാം, പക്ഷെ എങ്ങനെയാണ് സി പി എമ്മിന് ഈ അപജയത്തെ കുറിച്ച് സ്വന്തം പാർട്ടി നേതാവിന്റെ കുടുംബത്തിൽ നിന്നും ഇത്തരമൊരു സാമൂഹിക വിരുദ്ധ പ്രവർത്തനത്തിലേക്ക് മക്കൾ പോകുന്നതിനെ കുറിച്ച് എങ്ങനെയാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് ഞങ്ങളോടൊന്നും ന്യായീകരിക്കാൻ?